സ്ത്രീകളുടെ വിശേഷങ്ങളുമായി ലേഡീസ് ഫസ്റ്റിലേക്ക് സ്വാഗതം. ടയർഡായിരിക്കുമ്പോൾ ആരാണ് ഒരു കപ്പ് കോഫി കുടിക്കാൻ ആഗ്രഹിക്കാത്തത്? എന്നാൽ ആ കോഫി കൊണ്ട് മനോഹരമായ ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. കോഫി കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് റീന മാർട്ടിൻ. റീന മാർട്ടിന്റെ വിശേഷമാണ് ലേഡീസ് ഫസ്റ്റിൽ ആദ്യം. സാധാരണയായിട്ട് നമ്മൾ കോഫി യൂസ് ചെയ്യണം കുടിക്കാനാണ്. പക്ഷെ നമുക്ക് ഈ കോഫി പൗഡർ വെച്ചിട്ട് തന്നെ പെയിന്റിങ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആന്റിക് ലുക്ക് ആയിരിക്കും. ഇപ്പൊ സാധാരണ നമ്മൾ ഫാബ്രിക് അല്ലെങ്കിൽ ഓയിൽ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് വാൾ ഹാങ്ങിങ്സ് ഒത്തിരി ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിരിക്കും നമ്മളൊരു കോഫി പൗഡർ വെച്ചിട്ട് ഒരു പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആന്റിക് ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന് പല കളേഴ്സ് മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കോഫി പൗഡർ, ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് യൂസ് ചെയ്യണത്. അത് മാത്രം വെച്ചിട്ട് അത് വെള്ളം ആണ് ആഡ് ചെയ്യുന്നത്. അതിന്റെ മീഡിയം എന്ന് പറയുന്നത് വെള്ളമാണ്, വേറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ വാട്ടർ യൂസ് ചെയ്ത് തന്നെ നമ്മൾ അതിന്റെ കളർ വേരിയേഷൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ബ്ലാക്ക്, ഒരു ചെറിയൊരു ഗോൾഡൻ, അങ്ങനത്തെയാണ് അതിന്റെ ആ ഒരു പെയിന്റിങ്ങിന്റെ പ്രത്യേകത വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒരു മൾട്ടി കളർ പെയിന്റിംഗ് അല്ല, അത് ഒരു ആന്റിക് ലുക്ക് ഉള്ള ഒരു പെയിന്റിംഗ് ആണ് അത്. ഇപ്പൊ കോഫി പെയിന്റിങ് എനിക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു 7-8 കൊല്ലം മുമ്പ് പിഡിലൈറ്റ് കമ്പനിക്കാർ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. കോഫി പൗഡർ വെച്ചിട്ട് പെയിന്റ് ചെയ്യാം ഒരു ഐഡിയ നമുക്ക് തന്നു. അപ്പൊ പിന്നെ അതിന് പെയിന്റ് ചെയ്ത് അതിന്റെ വേരിയേഷൻസ് ഒക്കെ വരുത്തി ഡെവലപ്പ് ചെയ്ത് നല്ലൊരു പെയിന്റിങ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഒത്തിരി പേർക്ക് അത് ആദ്യം ഒരു പെയിന്റിങ് ചെയ്തപ്പോ അത് ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് നമുക്ക് അന്ന് അത്രയും വെറൈറ്റി ആയിട്ടൊരു പെയിന്റിങ് വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് പറയുമ്പോൾ എപ്പോഴും കളർഫുൾ ആയിരിക്കും. അപ്പൊ ഇതൊരു പെട്ടെന്ന് ഒന്ന് എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് ഇഷ്ടമാണ് ഒരു ടൈപ്പ് പെയിന്റിങ് ആയിരുന്നു. നമ്മളൊരു ബേസ് കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഡ്രൈ ആയിട്ടാണ് നമുക്ക് സെക്കൻഡ് കോട്ട്, പിന്നെ അതിന് പിന്നെയും അതിന്റെ സ്ട്രോക്സ് ഫൈനലായിട്ട് ടച്ച് ചെയ്യണമെങ്കിൽ അപ്പൊ കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. 2-3 ദിവസം കൊണ്ടാണ് നമുക്ക് ഭംഗിയായിട്ട് ഒരു കോഫി പെയിന്റിങ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും മഴക്കാലത്തൊക്കെ ആകുമ്പോഴത്തേക്കും 3 ദിവസം എന്നുള്ള ചിലപ്പോൾ ഒരു 4-5 ദിവസം എടുക്കും. പക്ഷെ അതിന് ഡ്രൈ ആവാൻ കുറച്ച് താമസം ഉണ്ടാവും. ശരിക്കും വെയിൽ കൊള്ളിച്ച് തന്നെ നമുക്ക് അതിനെ ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളത് ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്യും. അപ്പൊ ക്ലിയർ വാർണിഷ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ വാർണിഷ് ഒരു പ്രാവശ്യമല്ല, എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 10 times ക്ലിയർ വാർണിഷ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇട്ട് അതിനെ സേഫ് ആക്കണം. കാരണം പിന്നെ അതിനൊന്നും പറ്റില്ല. ക്ലിയർ വാർണിഷ് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ആണ്, ഏത് പെയിന്റിങ്സിനും അതൊരു പ്രൊട്ടക്ഷൻ ആണ്. കോഫി പെയിന്റിങ് എങ്ങനെയാ ചെയ്യണെന്ന് നോക്കാം. അപ്പൊ നമുക്കതിന് ക്യാൻവാസ് ബോർഡോ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് മെയ്ഡ് ഷീറ്റോ യൂസ് ചെയ്യാം, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ആ രണ്ട് സ്ട്രക്ചറായിരിക്കും അതിന് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് ഭംഗി കിട്ടുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ എന്ത് ഏത് ഡിസൈൻ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ഹാൻഡ് മെയ്ഡ് ഷീറ്റില് ഡിസൈൻ വെച്ചിട്ട് അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മള് കാർബൺ പേപ്പർ, യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്യണം, ഒരിക്കലും ബ്ലൂ ബ്ലാക്ക് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത്. കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മള് പെൻസിൽ വെച്ച് നമ്മളിങ്ങനെ വരച്ചിട്ടാണ് ഇതിന്റെ ഡിസൈൻ എടുക്കുന്നത്. അതിനകത്ത് ഡിസൈൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ യെല്ലോ കളറിലാണ് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണേ, ഈ കോഫി പൗഡർ ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടിട്ട്, ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ എടുത്തിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതിൽ ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെള്ളമാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് അത് നമുക്കത് മെൽറ്റായി കിട്ടും. കുറച്ച് തരി തരിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്ത് നല്ല കറക്റ്റ് പാകാക്കി എടുക്കണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ബേസ് കോട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് ആയിട്ട് കൊടുത്താൽ, ഞാൻ ലൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷിന്റെ സ്റ്റോക്ക് അധികം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വല്ലാണ്ട് കട്ടിക്കൊന്നും ഇട്ട് പോകണ്ട, ബ്രഷ് നന്നായിട്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രാവശ്യം ബ്രഷിൽ ഇത് എടുത്തിട്ട് ഇത്രയും സ്ഥലം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്.
നമുക്ക് പറ്റുന്ന സൈസ് ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അരിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മള് നമ്പർ ടു ബ്രഷ് ഒക്കെ എടുത്താൽ നല്ലതായിരിക്കും. തിന്നായിട്ടുള്ള ബ്രഷാണത്. അപ്പൊ അരികിലേക്ക് പോകുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസൈനിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ യെല്ലോ കാർബൺ പേപ്പർ വെച്ച് വരച്ചിരിക്കുന്ന ലൈൻസ് എല്ലാം നമുക്ക് ഇത് ക്ലിയർ ആയിക്കോളും. സ്കോട്ട് അടിച്ചത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉണങ്ങിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ശരിക്കും ആ ലൈൻസ് ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു കാണും. കാരണം എല്ലോ കാർബൺ പേപ്പർ വെച്ച് വരപ്പിച്ചത് അതിനുണ്ട്, അത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അത് നന്നായിട്ട് തെളിഞ്ഞു കാണും. നമുക്കതിനെ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. ഡാർക്കായിട്ടുള്ള ഏരിയയില് കുറച്ച് ഡാർക്കായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വളരെ കുറച്ച് മിക്സ് ചെയ്യാവും. നല്ല തിക്കായിട്ട് മിക്സ് ചെയ്യണം. അവരുടെ വെള്ളം പോലെ ആവണ്ട, ശരിക്കും നമ്മൾ കുറുക്കോ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ട് നമുക്കിപ്പോ ഇപ്പൊ ഞാൻ ട്രീ ചെയ്യണേ. അപ്പൊ ഇത്രയും ഡാർക്കായിട്ട് തന്നെ നമുക്ക് ട്രീ വേണം. അപ്പൊ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ആ ഫ്ലവേഴ്സിന്റെ ആ ഒരു ഷെയ്ഡിങ് നമുക്കറിയാലോ, പെറ്റലിന്റെ ഒരു സൈഡിൽ നിന്ന് ഡാർക്ക് ലൈറ്റ്. അപ്പൊ അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ട്രീ ഒക്കെ നമുക്ക് ചുമ്മാ ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഇപ്പൊ ട്രീയിലൊരു ഡിസൈൻ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ നമ്മള് ബ്രഷിന്റെ സ്ട്രോക്ക് വെച്ചിട്ട് തന്നെ അതിന് ഡിസൈൻസ് അങ്ങ് വരുത്തി കൊടുക്കും. ചെറിയ ചെറിയ ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലീഫിന്റെ വെയിൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ചെറിയ ബ്രഷ് എടുത്തിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ നമ്പർ ടു റൗണ്ട് ബ്രഷ് പാകമായിരിക്കും, അല്ലെങ്കിൽ 000 ഏതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് തിൻ ബ്രഷ് എടുത്തിട്ട് വേണം നമ്മൾ ലീഫിനൊക്കെ വെയിൻസ് കൊടുക്കാൻ. പക്ഷെ അത് ശരിക്കും ഇത് കുറച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് കൊടുക്കണം നല്ലത്. ഇതുപോലെ ലൈൻസ് കൊടുക്കാം നമുക്ക്. ഇനി ഉണങ്ങിയിട്ട് വേണം അടുത്ത കോട്ട് കൊടുക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ കോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡാർക്ക് കളർ കിട്ടുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ അത്രയും ഡാർക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് കോട്ടിലൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഡാർക്ക് ആക്കണമെങ്കിൽ അത് ഡ്രൈ ആയതിനു ശേഷം അങ്ങനെ ഓരോ കോട്ട് കൊടുത്തോണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു സെപ്പറേഷൻ എപ്പോഴും വേണ്ടതാണ്. കാരണം ഫ്ലവേഴ്സ് ആണെങ്കിലും അതിന്റെ പെറ്റൽസ് അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ മരം സ്ക്യൂറല്ലോ, അതപ്പോ എല്ലാം സെപ്പറേഷൻ വേണം. എന്നാലും അതിന് കുറച്ചും കൂടെ ഭംഗി വരുള്ളൂ. അപ്പൊ നമ്മള് ചുമ്മാ ഒരു കാർബൺ പേപ്പറിന്റെ ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അവിടെ അവിടെയായിട്ട് നിൽക്കണം, കാണാൻ പറ്റില്ല. ഇത് കഴിയുമ്പോൾ നമ്മൾ 3D ഔട്ട്ലൈനറാണ് അതിന് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ ഇപ്പം ഗ്ലാസ് ലൈനർ ഉണ്ട്, ഗ്ലാസ് ലൈനർ മെറ്റാലിക് ഗോൾഡ് അല്ലെങ്കിൽ ബ്രോൺസ് ആ കളേഴ്സ് യൂസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സെപ്പറേഷൻ കൊടുക്കാനുള്ളത് വെക്കാം. പിന്നെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് നമ്മള് 3D ഔട്ട്ലൈനർ കൊണ്ട് കൊടുക്കണം. വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇട്ടാൽ മതി. അപ്പൊ പിന്നെ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല, സ്പ്രെഡ് ആവുന്നൊന്നും ഓർക്കണ്ട. നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കുക. ലൈനർ ഞാൻ ആ പെയിന്റ് ചെയ്ത അത്രയും ലൈനർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന് നന്നായിട്ട് ഉണങ്ങണം. ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടോ മൂന്നോ ദിവസം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം ഉണങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ക്ലിയർ വാർണിഷ് ഇടുക. അത് ഒരു 10 days കിട്ടുക നല്ല ഓൾട്ടർനേറ്റീവ് ആയിട്ട്. അപ്പൊ പിന്നെ അത് സേഫ് ആയിരിക്കും, ഒട്ടും കുഴപ്പമില്ല. പിന്നെ ഫ്രെയിം ചെയ്ത് നമ്മൾ വെക്കും. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നത് ചെയ്ത് നോക്കണം.